ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും സാറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു കിഡിലൻ ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. എല്ലാ ഫെർട്ടിലൈസറും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് വളരെ ഉന്മേഷമായിട്ട് അതേപോലെ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ നമുക്ക് കിട്ടും. അതേപോലെ പെട്ടെന്നായിരിക്കും ഈ പൂക്കാനുള്ള ഒരു സാധ്യത ചെടികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറഞ്ഞോളട്ടെ, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം അല്ലേ. അതിനായിട്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സവാളയാണ്. ഈ സവാള ഇപ്പം ഒന്ന് രണ്ട് ദിവസം പഴകിയ സവാളയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ കറികൾക്കൊക്കെ ഉപയോഗിച്ച് മിച്ചം വരുന്ന സവാളയൊക്കെ ചിലപ്പോൾ നമുക്ക് പുറത്ത് വെച്ച് മറന്നു പോകാം. അപ്പോൾ ആ ഒരു സവാള എടുക്കുക. കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കടല, തലേദിവസം പിന്നെ ഇട്ട് വെച്ച കടലയുടെ വെള്ളം, അതായത് ഒരു ദിവസം പഴകിയ വെള്ളം, ആ ഒരു വെള്ളമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വെള്ളത്തിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു സവാള നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ ഒന്നോ രണ്ടോ അല്ലി ഇട്ടാലും കുഴപ്പമില്ല. കാരണം നമ്മളൊരു ജൈവ കീടനാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ഏകദേശം അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയ്ക്കും നല്ല നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയും അതേപോലെ തന്നെ നല്ലൊരു വളവുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും, അതായത് 24 മണിക്കൂർ നമ്മളിതൊന്ന് പുളിപ്പിക്കാൻ വെക്കണം. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇപ്പോൾ 2 ദിവസത്തെ ഒരു പുളിപ്പ് ഈ ഒരു കഞ്ഞിവെള്ളത്തിനുണ്ടാവും. ഇനി ഈ ഒരു കഞ്ഞിവെള്ളം, അതായത് ഈ ഒരു മിക്സ് നമ്മൾ ഏകദേശം ഇതിൻ്റെ കൂടെ 10 ഇരട്ടി വെള്ളം, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളവും അതേപോലെ 1.5 ഗ്ലാസ് കടല തലേദിവസം ഇട്ട് വെച്ച വെള്ളവും ഒപ്പം ഒരു ഉള്ളി, ഒരു സവാള, അത്യാവശ്യം ഒരു മീഡിയം സൈസ് സവാളയാണ്. ഇത് ഇനി നന്നായിട്ട്, അതായത് 10 ഇരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. റോസൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് പൊട്ടാസ്യം, ഫോസ്ഫറസും അതേപോലെ സിങ്ക്, കാൽസ്യം തുടങ്ങിയ എല്ലാം ഉള്ളത് കാരണം ചെടികൾ നന്നായിട്ട് പൂക്കുകയും അതേപോലെ തന്നെ കായകൾ പിടിക്കുകയും ചെയ്യുന്നു. തക്കാളിയിലൊക്കെ കായകൾ പിടിക്കാൻ ഏറ്റവും നല്ലൊരു ഗുണമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. കാരണം ഇത് കൂടുതലായിട്ട് തണ്ടുകളുടെ വളർച്ച, അതേപോലെ തന്നെ പൂക്കളുണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന ആ സമയത്ത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് 1 ആഴ്ച മുമ്പ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ വെളുത്തുള്ളി, അപ്പോൾ ഇതിൻ്റെയൊക്കെ മണമുള്ള കാരണം ഈ പൂക്കുന്ന ചെടികളിൽ ഈച്ചകളെയൊക്കെ അകറ്റാൻ വേണ്ടി, പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ച കാരണം ആ ഒരു ഇത് കീടനാശിനിയായിട്ട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കുന്ന വഴി എന്തുകൊണ്ടും എല്ലാ ചെടികളും അതേപോലെ തന്നെ പച്ചക്കറികളും നന്നായിട്ട് വളരെ നന്നായിട്ട് കായ പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. അപ്പം ഇതെല്ലാവരും തന്നെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിലുള്ളതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു പുതുവുത്തം വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.